നമ്മൾ ഏത് ദേശത്ത് പാർക്കുന്നു, ഏത് പട്ടണത്തിൽ പാർക്കുന്നു, നമ്മൾ അവിടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടു കൂടി ആ കർത്താവിന്റെ കൽപ്പന ന്യായപ്രമാണം നമ്മൾ അനുസരിക്കുക എന്നതാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഖ്യാപുസ്തകം 35:34 വാക്യമാണ് എൻ്റെ കുറിവാക്യം. അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ യഹോവയായ ഞാൻ അധിവസിക്കുന്നു. 35:1 8 വാക്യങ്ങളിൽ കർത്താവായ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്. ലേവ്യർക്ക് വേണ്ടി സ്ഥലങ്ങൾ, പട്ടണങ്ങൾ, പുൽപ്പുറങ്ങളൊക്കെയും വിഭാഗിച്ചു കൊടുക്കുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് മക്കൾക്ക് അവകാശമായിട്ട് സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ കർത്താവായ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്, ലേവ്യർക്ക് വസിക്കുവാൻ വേണ്ടി പാർപ്പിടങ്ങൾ, ദേശങ്ങൾ, പുൽപ്പുറങ്ങൾ, അതെ ഇന്ന മുഴമുണ്ടായിരിക്കണം, വിസ്താരമുണ്ടായിരിക്കണം, ഇങ്ങനെ നിർദ്ദേശങ്ങൾ മോശയ്ക്ക് കർത്താവായ ദൈവം കൊടുക്കുകയാണ്. അതിൻ്റെ 9 വാക്യങ്ങളിൽ കർത്താവായ ദൈവം മോശയോട് നിയമങ്ങൾ കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതായത് അനുസരണക്കേട് അനുസരണം, അതിനെക്കുറിച്ചുള്ള കർത്താവായ ദൈവം ചില ന്യായ പ്രമാണങ്ങൾ, ചില നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുകയാണ്. ആ അധ്യായത്തിൽ കൊല ചെയ്യരുത്, കാരണം അതിൻ്റെ 35:22 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കാരണം കൂടാതെ നിങ്ങൾ ശത്രുവായി കാണുകയോ അല്ലെങ്കിൽ ദോഷം നിരൂപിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അവൻ മരിച്ചാൽ, അവനെ കൊല ചെയ്താൽ, ആ സഭ വന്ന് ന്യായമായിട്ട് അതിനെ സഭ വിധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ദേശത്ത് പാർക്കുന്നുവോ, നമ്മൾ ഏത് പട്ടണത്തിൽ പാർക്കുന്നുവോ, കർത്താവായ ദൈവം നമുക്ക് ചില നിർദ്ദേശങ്ങൾ, ചില ന്യായ പ്രമാണങ്ങൾ, ചില കൽപ്പനകൾ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഒരു കണ്ടീഷൻസ് ഉണ്ട്, കർത്താവായ ദൈവം നമുക്ക് ചില കണ്ടീഷൻസ് നൽകുകയാണ്. ഏത് കാര്യത്തിനു വേണ്ടിയും നമുക്കത് ചെയ്യുവാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ കർത്താവ് നൽകുന്നത് പോലെ ഇവിടെയും കർത്താവായ ദൈവം മോശയ്ക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ദേശം നിങ്ങൾ എന്ത് ചെയ്യരുത്, അതാണ് 34 വാക്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞത്, അശുദ്ധമാക്കരുത്, നിങ്ങൾ ആ പട്ടണം അശുദ്ധമാക്കരുത്. അപ്പൊ അവിടെ ഒരു ശുദ്ധീകരണം അവിടെ കാണുകയാണ്. നമ്മൾ ഏത് ദേശത്ത് പാർക്കുന്നു, ഏത് പട്ടണത്തിൽ പാർക്കുന്നു, നമ്മൾ അവിടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടു കൂടി ആ കർത്താവിന്റെ കൽപ്പന ന്യായ പ്രമാണം നമ്മൾ അനുസരിക്കുക എന്നതാണ്. സങ്കീർത്തനം 106:45 ഇങ്ങനെ പറയുന്നു, അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിയമത്തെ വിശ്വാസത്തോടുകൂടി, അത് ആ വാക്യത്തെ അല്ലെങ്കിൽ ആ അവകാശത്തെ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മുടെ അവകാശത്തിൻ്റെ മേൽ അധിവസിക്കുവാനായിട്ടും ദൈവം നമ്മോടുകൂടെ ഇരിക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 37:3 ഇങ്ങനെ പറയുന്നു, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ദേശത്ത് പാർത്തിരിക്കുന്നു, കർത്താവ് തന്നിരിക്കുന്ന അവകാശത്തിൻ്റെ മേൽ അതിനകത്ത് ഒരു ശത്രുവും കടന്നു വരുവാനായിട്ട് ഇടയാക്കില്ല. നമ്മൾ വിശ്വസ്തയോടും അത് വിശ്വാസത്തോടും കൂടി നമ്മൾ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് അധിവസിക്കുവാനായിട്ട് ദൈവം നമ്മോടുകൂടെ ഇരിക്കുവാനായിട്ടും ഇടയായിത്തീരും. മലാഖി പുസ്തകം 3:12 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോ ദേശത്തും അല്ലെങ്കിൽ ആ പട്ടണത്തിൽ, നമ്മൾ ദൈവമക്കളായ നമ്മളെ ഏത് സൊസൈറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്, അവിടെ നമ്മളെ ഒരു മനോഹരമായ ഒരു ദേശമാക്കി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിൽ കൂടെയാണ് ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അധിവസിക്കും, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മീതെ അധിവസിക്കും, നിങ്ങൾ ആ പട്ടണത്തെ എന്ത് ചെയ്യരുത്, അശുദ്ധമാക്കരുത്, അശുദ്ധമാക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ അധിവസിക്കുമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടും ആ കർത്താവ് തന്നിരിക്കുന്ന വാക്തത്വം നമുക്ക് വിശ്വാസത്തോടുകൂടി, നമുക്ക് അനുസരണത്തോടുകൂടി, ആ ന്യായപ്രമാണം, ആ കൽപ്പന നമ്മൾ അനുസരിച്ച് കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുന്നേറുവാൻ, പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളോടുകൂടി നമ്മൾ പാർക്കുന്ന ദേശത്തിൽ കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.